ജനാധിപത്യത്തിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പലതരത്തിലുള്ള തട്ടിപ്പുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ തട്ടിപ്പ് ആൾമാറാട്ടത്തിൻ്റെ രൂപത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ് സാർ. അതല്ല, ഇപ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മല്ലികാർജ്ജുൻ ഖാർഗെയും നമ്മുടെ ശശി തരൂരും കൂടി ഉള്ള നേരിട്ടുള്ള മത്സരം നടക്കുന്നു. ശശി തരൂര് നാമനിർദ്ദേശ പ്രത്യ സമർപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു വോട്ടർ പട്ടിക കൊടുത്തു. അദ്ദേഹം നോക്കുമ്പോൾ നോക്കുന്നു, അത് കഴിഞ്ഞിട്ട് വീണ്ടും അദ്ദേഹത്തിന് രണ്ടാമതൊരു വോട്ടർ പട്ടിക ഇപ്പോൾ ഈയിടെ കൊടുത്തു. അപ്പോൾ അദ്ദേഹം സ്തംഭിച്ചു. കാരണം ആദ്യം കൊടുത്ത പട്ടികയിൽ 500 പേരുടെ പേര് പുതിയ പട്ടികയിൽ കാണാനില്ല, പഴയ പട്ടികയിൽ. രണ്ടാമത് പട്ടിക നോക്കുമ്പോൾ 669 പേര് പുതുതായിട്ട് വന്നിരിക്കുന്നു. അപ്പോൾ 500 പോയി 669 വന്നു. ഇത് മുഴുവൻ ആൾമാറാട്ടമാണ്. ഈ മുഴുവനും ഈ പുതുതായി ചേർത്ത് ഈ ഖാർഗെയുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്ത അടവാണ്. അല്ല, ഈ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ ഔദ്യോഗികമായ ഒരു വോട്ടർ പട്ടിക പുറത്തിറക്കിയതിന് ശേഷം പിന്നെ അതിൽ മാറ്റം വരുത്തി ഇതുപോലെ 500 പേരെ ഒഴിവാക്കി പിന്നെ 600 പേരെ ചേർത്തൊരു വോട്ടർ പട്ടിക. കോൺഗ്രസിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ പോലെ അല്ല, ഓരോ ബ്ലോക്ക് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകളാണ്. അതിൽ ഈ ആൾമാറാട്ടമൊക്കെ നടത്തുന്നു എന്ന് പറയുന്നത് നമ്മുടെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ടൊരു വകുപ്പുണ്ട്. തിരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവസാനിക്കുന്നത് വരെ വേറെ ഒരു ചേഞ്ചസും വരാൻ പാടില്ല, ഒരു മാറ്റവും വരാൻ പാടില്ല, കോടതിക്ക് പോലും ചോദ്യം ചെയ്യാൻ പാടില്ല. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് പ്രോസസ്സിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ആ വോട്ടർ പട്ടിക ഫൈനലാണ്. വോട്ടർ പട്ടിക മാത്രമല്ല, റിസൾട്ട് വരുന്നവരെ ആ തിരഞ്ഞെടുപ്പിൽ ആർക്കും ഇടപെടാൻ പാടില്ല എന്നാണ്. പക്ഷേ എന്താ ഇവിടെ നടന്നിരിക്കുന്നത്? ആദ്യത്തെ ഒരു പട്ടിക സ്ഥാനാർത്ഥികൾ കൊടുക്കുന്നു, അതിൽ 500 പേര് അപ്രത്യക്ഷമാകുന്നു. രണ്ടാമത്തെ പട്ടികയിൽ 669 പേര് കയറുന്നു. പക്ഷേ വേറൊരു കാര്യം അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, ശശി തരൂരാണ് ഈ പരാതി പറയുന്നത്, ഖാർഗെയ്ക്ക് പരാതിയില്ല. ഖാർഗെയ്ക്കോ ഖാർഗെ പക്ഷക്കാർക്കോ ഒരു പരാതിയില്ല. വോട്ടർ പട്ടികയിൽ 3000 പേരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഇല്ലാതിരുന്നത് പ്രശ്നമല്ല, തിരുത്തി കൊടുത്തപ്പോ അല്ല, ബാക്കി ഇപ്പൊ ചേർത്ത് കൊടുക്കാവെന്ന് പറഞ്ഞപ്പോ അതിൽ എന്നിട്ടും 1000 പേരുടെ അഡ്രസ്സോ ഫോൺ നമ്പറോ ഇല്ലാത്തവരും അവർക്ക് പരാതിയില്ല. അല്ല, ഇതിപ്പോ ആൾമാറാട്ടം നടന്നതിലും അവർക്ക് പരാതിയില്ല. ഇപ്പൊ അത് എല്ലാവരും സംശയിക്കുന്ന കെ സി വേണുഗോപാലാണ്. കെ സി വേണുഗോപാൽ മാത്രമേ ഇത്തരം തരികിട പരിപാടി കാണിക്കൂ എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അത് നമ്മുടെ ഖാർഗെ പക്ഷക്കാരും രഹസ്യമായി പറയുന്നുണ്ട്, അത് കെ സി വേണുഗോപാലായിരിക്കും. എങ്ങനെയും കെ സി വേണുഗോപാലിന് ശശി തരൂർ തോറ്റു കാണണമെന്നുള്ള ആഗ്രഹമാണ്. അല്ല സാർ, ഇതിനകത്ത് ഈ പൊതു സമൂഹം ഇതൊക്കെ കാണുന്നില്ലേ? അതാണല്ലോ ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങളിലൊക്കെ ഇത് പ്രധാനപ്പെട്ട വാർത്തയായി വന്നുകൊണ്ടേയിരിക്കുന്നു. ദേശീയ മാധ്യമങ്ങൾ വളരെ ഗൗരവത്തോടെയാണ് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തത്. അത് മാത്രമല്ല നമ്മൾ കാണേണ്ടത്, ശശി തരൂരിനെ ദിവസവും ഏതെങ്കിലും ഒരു ദേശീയ മാധ്യമം ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ ഈ വാർത്തകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നത് ഈ പറയുന്ന കെ സി വേണുഗോപാലൊന്നും ഇതൊന്നും കാണുന്നില്ല. പാർട്ടിക്കുണ്ടാക്കുന്ന നാണക്കേടും കെ സി വേണുഗോപാലില്ല. നമ്മുടെ ഇപ്പം തലമുതിർന്ന നേതാവ് എ കെ ആന്റണി ഉണ്ടല്ലോ, അദ്ദേഹം പോലും ഒരു അക്ഷരമുണ്ടെന്നില്ല. ഈ ഈ ഈ വോട്ടർ പട്ടികയിലെ ആൾമാറാട്ടവും ഈ കൂട്ടിച്ചേർക്കലും കഴിക്കലും ഒക്കെ ഇതെങ്ങനെ വന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാമല്ലോ, അത് അദ്ദേഹം ഉണ്ടെന്നില്ല. ഈ ദീർഘകാലങ്ങൾക്ക് ശേഷം കോൺഗ്രസിൽ ഒരു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ള അഭിമാനത്തോടുകൂടി നമ്മുടെ അണികൾ, ഈ കോൺഗ്രസിലെ അണികളൊക്കെ വലിയ ആവേശത്തിലായിരുന്നു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ഞങ്ങളിൽ ഇതാ ജനാധിപത്യം വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആവേശം കൊള്ളുന്നതിനിടയിലാണ് ഈ വേണ്ടാതീതം പരിപാടികൾ മുഴുവൻ. എന്തിനു വേണ്ടിയിട്ടാണ്? ആരെങ്കിലും ഒരാൾ ജയിച്ചുകൊള്ളട്ടെ എന്നുള്ളൊരു ചിന്ത ഉണ്ടായാൽ മതിയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പം പുതിയ ഒരു ഇത് വന്നിരിക്കുന്നത് ശശി തരൂരിന് രാഷ്ട്രീയ പാരമ്പര്യമില്ല. അല്ല, ഞാൻ ചോട്ടെ, നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഉണ്ടല്ലോ സിംഗ്, നമ്മുടെ മൻമോഹൻ സിംഗ്, അദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പാരമ്പര്യം ഉണ്ടായിരുന്നു? അല്ല, ഈ പാരമ്പര്യം ചോദിക്കുമ്പോൾ അത് സോണിയാഗാന്ധിയിൽ കൂടിയും രാഹുൽ ഗാന്ധിയിൽ കൂടിയും ഒക്കെ ചോദിക്കേണ്ടി വരും. അവർക്കാൽ ആ കുടുംബത്തിന്റെ പാരമ്പര്യം മാത്രമാണ്, അല്ലാതെ ഈ കുടുംബത്തിൽ ജനിച്ചു അല്ലെങ്കിൽ സംബന്ധം വഴി അവിടെ ഒരു ബന്ധം കിട്ടി എന്നുള്ളതല്ലാതെ സോണിക്ക് എന്ത് ഇറ്റലിയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നു? അല്ല, ഈ വലിയ ചോദ്യം, അങ്ങനത്തെ വലിയ ചോദ്യം ഉന്നയിച്ച കെ മുരളീധരൻ, ഇത് തരൂരിനെതിരെ കേരളത്തിൽ നിന്ന് പരസ്യമാകുന്ന ചോദ്യം ഉന്നയിച്ച ആള് കെ മുരളീധരനാണ്. കെ മുരളീധരൻ ഏത് വഴിക്കാണ് ഒരു സുപ്രഭാതത്തില് സേവാദളിന്റെ ചെയർമാനാകുന്നു, പിന്നെ അദ്ദേഹം കണ്ണടച്ച് തുറക്കുന്നതിനും സ്ഥാനാർത്ഥിയാകുന്നു, എംപിയാകുന്നു, കെപിസിസി പ്രസിഡന്റ് ആകുന്നു, ഇലക്ട്രിസിറ്റി ഇടയ്ക്ക് മന്ത്രിയാകുന്നു, എന്നിട്ട് തോക്കുന്നു. വീണ്ടും അദ്ദേഹം പാർലമെന്റ് മത്സരിക്കുന്നു, പാർലമെന്റ് മത്സരിച്ചിട്ട് അതേസമയം അത് രാജിവെക്കാതെ വീണ്ടും നിയമത്ത് മത്സരിക്കുന്നു. എന്തൊക്കെ പരിപാടികളാണ് അദ്ദേഹം നടത്തിയത്? അപ്പോൾ അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ശശി തരൂരിന് പാരമ്പര്യ, ഞാൻ മൻമോഹൻ സിംഗ് ലോകബാങ്കിന്റെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം രാജിവെച്ചിട്ടാണ് വന്നത്. ശശി തരൂരിന്റെ അത്ര പോലും ഇതില്ല. ശശി തരൂർ ഇപ്പൊ 3 പ്രാവശ്യം എം പി ആയി, തെരഞ്ഞെടുപ്പിൽ കൂടി ജയിച്ച എം പി ആണ്.
മറ്റേ ഈ പറയുന്ന കേവന്മാര് അധികം പേരും രാജ്യസഭ രാജ്യസഭ മാത്രമായിരുന്നു. പിന്നെ രാജ്യസഭ എന്നുള്ള നിലയിലാണ് മൻമോഹൻ സിംഗ് വരുന്നത്. അദ്ദേഹം ആദ്യം ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നീടാണ് അദ്ദേഹത്തെ പിടിച്ച് ഫിനാൻസ്. ഈ ശശി തരൂരിന്റെ കാര്യത്തിൽ അന്ന് അദ്ദേഹം യു എൻ നിന്ന് തിരിച്ചു വന്ന് തിരുവനന്തപുരത്ത് സോണിയാഗാന്ധി മത്സരിപ്പിക്കുമ്പോലും അവർക്ക് ഇദ്ദേഹത്തെ വിദേശകാര്യമന്ത്രിയാക്കണമെന്നുള്ള മോഹം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. പക്ഷേ സമയമായപ്പോ അവിടുത്തെ തലതൊട്ടുപ്പന്മാരെല്ലാം കൂടി വെട്ടാൻ ശ്രമിക്കും, എന്നിട്ടാണ് എസ് എം കൃഷ്ണയെ അന്ന് വിദേശകാര്യ മന്ത്രിയാക്കുന്നത്. എസ് എം കൃഷ്ണയാണെങ്കിൽ പിന്നെ ബി ജെ പിയിലെ ആ പണി തീർന്നതോടുകൂടി നേരെ ബി ജെ പിയിലേക്ക്. ശശി തരൂർ ഇപ്പോഴും കോൺഗ്രസ്സുകാരനായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. നമ്മൾ കാണേണ്ട സാർ, ഈ ജയശങ്കറിനെ പോലുള്ള ഒരാളിനെ ഇപ്പോ മോദി വിദേശകാര്യമന്ത്രി ആക്കിയതുപോലെ അന്ന് സോണിയാഗാന്ധി ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷേ അതിനപ്പുറത്ത് ഈ പറഞ്ഞ ഈ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറയുന്ന ടീം അതിനെ വെട്ടാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. അതേ ശ്രമമാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് ഇപ്പം അതാണ് ഇപ്പൊ കോൺഗ്രസിൽ ഇപ്പോ ആ പാരമ്പര്യത്തെ കുറിച്ചുള്ള തർക്കം. പാരമ്പര്യത്തെ കുറിച്ച് തർക്കം വരുമ്പോ ഈ പറഞ്ഞ പോലെ സോണിയുടെ പാരമ്പര്യം എന്ത്, പിന്നെ രാഹുലിന്റെ എന്താണ്, മൻമോഹൻ സിംഗിന്റെ പാരമ്പര്യം എന്താണ്? അല്ലെ വേണ്ട, നമ്മളെ പഴയ പ്രസിഡന്റ് ഉണ്ടായിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പാരമ്പര്യം എന്താണ്? കോൺഗ്രസിന്റെ ആളായിരുന്ന ആളല്ലല്ലോ. അപ്പൊ അങ്ങനെ പഴയ എല്ലാ പല ആളുകളും കോൺഗ്രസിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയത് പല ആളുകളും ചുവരെഴുതിയും നോട്ടീസ് കൊടുത്തും അനൗൺസ്മെന്റ് നടത്തിയും ഒന്നുമല്ല. ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി, സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഓടി നടന്നിട്ട് പറ്റിയ ഒരു സ്ഥാനാർത്ഥി, നായർ പ്രാതിനിധ്യം നോക്കണം, ഈഴവ പ്രാതിനിധ്യം നോക്കണം, മുസ്ലിം വോട്ട് ക്രിസ്ത്യൻ ഇതെല്ലാം നോക്കിയിട്ട് അവിടെ ജയിക്കോ ഇല്ലേ നോക്കിയിട്ടാണ് കബഡി നിരത്തിയിട്ട് ഒരാളെ കണ്ടുപിടിക്കുന്നത്. അപ്പൊ അവിടെ പിന്നെ പാരമ്പര്യമൊന്നും വേണ്ട. എന്നിട്ടാണ് ഇപ്പൊ ശശി തരൂരിന്റെ നേരെ ഇവര് തിരിഞ്ഞു നിൽക്കുന്നത്. ഒന്നും അല്ലെങ്കിലും 15 വർഷം ആയിട്ട് അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലുണ്ട്. അതുപോലെ അതിനു മുമ്പ് ഇപ്പൊ യു എന്നിന്റെ അണ്ടർ സെക്രട്ടറി എന്നൊക്കെ പറയുന്ന ഒരു പദവിയിൽ ഇരുന്നിട്ടും ശശി തരൂരിന്റെ എഴുത്തുകൾ നമ്മൾ ശ്രദ്ധിക്കണം. ഈ രാജ്യത്തെ കുറിച്ച്, കോൺഗ്രസിനെ കുറിച്ച്, ബി ജെ പിക്ക് എതിരായി ഒക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുള്ള നിലപാടുകൾ വായിച്ചാൽ മാത്രം മതി അയാളുടെ പാരമ്പര്യം അറിയുന്നതിന് വേണ്ടിയിട്ട്. അത് മാത്രമല്ല, അദ്ദേഹം യു എൻ സെക്രട്ടറി ജനറൽ ആകുമായിരുന്നു, പക്ഷേ അവിടെയും വിദേശ ചില രാജ്യങ്ങളുടെ കൊണ്ടാണ് അദ്ദേഹത്തിന് അങ്ങനെ കിട്ടാതെ വന്നത്. എന്നിട്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു ലോകം അംഗീകരിക്കുന്ന ഒരു നേതാവിനെ ഇവിടെ കൊണ്ടിട്ട് ഇങ്ങനെ ഈ പിന്നെ ഇങ്ങനെ ചെണ്ടയടിക്കുമ്പോൾ ആൾമാറാട്ടം നടത്തി, ഇങ്ങനെ ഒരു ജനാധിപത്യ പാർട്ടിക്ക് ചേർന്നതാണോ? ആൾമാറാട്ടം നടത്തി പിന്നെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വരുത്തി തോപ്പിക്കുക, എന്നിട്ട് കൊടുക്കുന്ന ലിസ്റ്റിൽ ആളാരാണെന്നുള്ള യാതൊന്നുമില്ല, ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 3000 പേരെ അഡ്രസ്സും ഉണ്ടായിരുന്നില്ല, ഫോൺ നമ്പറില്ല, ആ 10-500 പേരെ വെട്ടി 600 പേരെ വേറെ ചേർത്തു. ഇതെല്ലാം കൂടി ആകുമ്പോൾ തന്നെ 10-4000 ആയി. അല്ല, ഇതിപ്പോൾ എന്തായിരുന്നാലും ശരി, നല്ല ഒന്നാം തരം തെരഞ്ഞെടുപ്പ് കേസുകൾക്ക് നല്ല വഴി വെച്ചിരിക്കുന്നത് ശരിയാണ്. തരൂരിന് അങ്ങനെ ഒരു ആർദ്രമുണ്ട്. അദ്ദേഹം ഇനി ഈ പാർട്ടിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കാൻ തയ്യാറാകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് കേസ്, അങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോയാൽ തരൂരിന് വെറുതെ ഒന്ന് കോടതിയിൽ പോയാൽ കോൺഗ്രസ് അല്ലെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പേരുള്ള ഒരാൾ പോയാലും, ഒരാള് കോടതിയിൽ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് കോടതിയിൽ പിന്നെ പിച്ചി ചീറുന്ന തരത്തിലുള്ള ഈ വേലകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് എന്തായിരുന്നാലും അത് ഇന്ത്യയുടെ ഒരു യശസ്സിന്, കാരണം നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. അങ്ങനൊരു പേര് നമുക്ക് എപ്പോഴും ഉണ്ട്. ആ ഒരു പാരമ്പര്യവും പേരും കളഞ്ഞു കുളിക്കുന്നത് ഒരു ഒരു കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം വരുമ്പോൾ ഈ ഇങ്ങനെയുള്ള ചെറ്റപ്പണികൾ കാണിക്കുക. അല്ല, തെരഞ്ഞെടുപ്പ് കമ്മീഷന് പോലും ഇതിനകത്ത് ഇടപെടാൻ സാധിക്കുമെന്ന് തോന്നുന്നു. കാരണം ഈ പാർട്ടികൾക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അവർക്ക് അത് കൃത്യം മാനദണ്ഡങ്ങൾ പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്കൊരു പരാതി കൊടുത്താൽ അവർക്കും ഇടപെടാം. പക്ഷേ ഇനിയിപ്പോ പിന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത്, അതെ, ഈ ആഫ്റ്റർ റിസൾട്ട് വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് പുനഃപരിശോധിക്കാം, കോടതിക്ക് ഇതിന്റെ നൂലാമാലകളും മറ്റും കാര്യങ്ങളൊക്കെ. കാരണം ഒരു രജിസ്ട്രേഡ് ദേശീയ പാർട്ടിയാണ്, ആ പാർട്ടിക്കകത്ത് നടക്കുന്ന ജനാധിപത്യ പ്രക്രിയ സുതാര്യമല്ലെങ്കിൽ സ്വാഭാവികമായി നിയമപരമായി അത് ചോദ്യം ചെയ്യപ്പെടാം. അങ്ങനെ ഒരു ചോദ്യം ചെയ്യപ്പെടൽ ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തരൂര് തന്നെ മുന്നിട്ട് ഇറങ്ങണമെന്നില്ല. ഏതെങ്കിലും ഒരു വോട്ടർ, ആ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു വോട്ടർ പരാതി കൊടുത്താലും അതൊരു പക്ഷേ തരൂര് പേപ്പർ കടലാസുമായിട്ട് കോടതി കയറുമെന്ന് തോന്നുന്നു. ആരെങ്കിലും ചെയ്തോളൂ, കാരണം തരൂരിനൊക്കെ ആ ഒരു ചിന്താഗതിയൊന്നുമില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തന്നെ തോൽപ്പിക്കാൻ വേണ്ടി കോടതി, അതെ, അദ്ദേഹം തുറന്നു പറഞ്ഞു ഗാർഗേക്ക് കിട്ടിയ സ്വീകാര്യത എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞു. പിന്നെ എല്ലാ ബി സി സി അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് ഗാർഗേക്ക് സ്വീകരണം കൊടുക്കുന്നത്. എന്താ അന്ന് പറഞ്ഞത്? നിഷ്പക്ഷ സ്ഥാനാർത്ഥി ആയിരിക്കും ആരും ഇതിനകത്ത് ഇടപെടും. ഹൈക്കമാൻഡിന് സ്ഥാനാർത്ഥിയില്ല, നെഹ്റു ഫാമിലിക്ക് സ്ഥാനാർത്ഥിയില്ല. പക്ഷേ ചെല്ലുമ്പോൾ മാത്രം ആരും സ്വീകരിക്കാനില്ല. മറ്റത്
പി സി സി അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം. ഇങ്ങനെ രണ്ട് തരം നിയമം നടത്തുമാക്കുന്ന ഒരു പാർട്ടിയെക്കുറിച്ച് എന്ത് പറയുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒറ്റ എന്തിനാ നിങ്ങളുടെ തന്നെ അങ്ങ് വെച്ചോളൂ, അമ്മയോ മോനോ അങ്ങ് വെച്ചാൽ പോലെ. എന്തിനാ ഇങ്ങനെ ഈ പ്രഹസനം കാണിച്ച് ആളുകളെ വെട്ടിയാക്കുന്നൊരു ഏർപ്പാട്? ഇനിയെങ്കിലും അത് മതിയാക്കുക, ഇനിയും സമയമുണ്ട്. രണ്ടുപേരോടും പിന്മാറാൻ പറയുക, അല്ലെങ്കിൽ ഞാൻ ആയിക്കൊള്ളാം എന്ന് പറയുക. രാഹുൽ ഗാന്ധി ഇപ്പോൾ പറഞ്ഞാൽ അതാണ് നല്ലത്, ഏറ്റവും നല്ലതാണ്. കാരണം ഈ പിന്നെ എന്തെങ്കിലും എന്തായിരുന്നാലും ഒരു ജനാധിപത്യ ഇന്ത്യയിൽ പിന്നെ അങ്ങനെയും കൂടെ ഒരു പരീക്ഷണം നടക്കട്ടെ. കാരണം സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് മത്സര രംഗത്തെത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഉള്ളുവിളി ഉണ്ടാവുകയും ഞാൻ തന്നെ ആയിക്കളാം എന്ന് പറഞ്ഞ് ഇനിയും സമയമുണ്ട്, തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുക. അല്ലാതെ ഇങ്ങനെയിട്ട് ഈ കുരങ്ങ് കളിപ്പിക്കുന്ന ഒരു ഏർപ്പാട്, സാധാരണക്കാരായ അണികൾക്കും കൂടി നാണക്കേടാണ്. അത് ചെയ്യുക, അതാണ് ഏറ്റവും നല്ലത്.